ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നീം അഥവാ ആര്യവേപ്പിന്റെ ഇല വെച്ചിട്ടുള്ള കുഞ്ഞു ഹെയർ കെയർ ടിപ്പാണ് അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ ചാനലും ഗിവ്അവേസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആരും മറക്കരുത് പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൽ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് വന്നത് ഞാനിപ്പോൾ എന്താ എന്നും ഒരേ ഡ്രസ്സിട്ട് വീഡിയോ എടുക്കുന്നത് അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലായി വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല ഞാൻ ഒറ്റ ദിവസം തന്നെ ഒരു വീഡിയോ എടുത്തിട്ടത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ടാണ് ഞാൻ കാണിച്ചത് അതുകൊണ്ടാണ് സെയിം ഡ്രസ്സ് കേട്ടോ അപ്പം എനിക്ക് അവരോട് പ്രത്യേകം പറയാനുള്ളത് പ്ലീസ് വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ആര്യവേപ്പിന്റെ ബെനിഫിറ്റ്സിനെ പറ്റി നോക്കാം ഒത്തിരി മെഡിസിനൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഒത്തിരി ബെനിഫിറ്റ്സ് തരുന്നുണ്ട് സ്കിന്നിനാണെങ്കിലും ഇപ്പം ആക്നെ പിമ്പിൾസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫും ഫംഗലായിട്ടുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഫ്രിസിനെസ് ഒക്കെ ഒന്ന് മാറ്റാനും നമ്മുടെ ഹെയറിന്റെ ഓവറോൾ ഉള്ള ടെക്സ്ചറൊക്കെ ഒന്ന് മാറ്റി നല്ല സ്മൂത്ത് ആക്കാനും നമ്മുടെ സ്കാൽപ്പ് ഒന്ന് കണ്ടീഷൻ ചെയ്യാനും നമ്മുടെ സ്കാൽപ്പ് ആയിക്കോട്ടെ നമ്മുടെ ഹെയർ ആയിക്കോട്ടെ നന്നായിട്ട് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും നല്ല ഹെൽത്തി ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നീം നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് അതിന്റെ മെത്തേഡ് നോക്കാം വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഹെയർ ലെങ്ത് അനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം എടുക്കുക അതായത് സാധാരണ പച്ച വെള്ളമില്ലേ അത് നമ്മൾ എടുക്കുക അതിനുശേഷം നമ്മൾ ജസ്റ്റ് ബോയിൽ ചെയ്യണം അതിനു മുന്നേ നമുക്ക് ആര്യവേപ്പ് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി ആ ലീവ്സ് തണ്ടുന്ന ലീവ്സ് മാത്രം എടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് നിങ്ങളുടെ ഹെയർ ലെങ്ത് അനുസരിച്ചിട്ട് വെള്ളം എടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആര്യവേപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക നമുക്ക് തിളപ്പിച്ചാൽ മതി വറ്റിച്ചെടുക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് അത് തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇലയൊന്നും മാറ്റുന്നില്ല അത് നന്നായിട്ട് തണുക്കാൻ തന്നെ വെക്കുകയാണ് തണുത്തതിന് ശേഷം ഒരു 3 to 4 hours നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഈ ഇല ഇട്ടിരിക്കുകയാണ് നമ്മൾ എടുത്ത് മാറ്റുന്ന ഒന്നുമില്ല കാരണം അതിൻ്റെ ഫുൾ സത്തും അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് അതിനുശേഷം ഒരു 4 hours കഴിഞ്ഞ ശേഷം ഈ ഇലയെ വെള്ളത്തിൽ നിന്ന് മാറ്റുക ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നോർമൽ കുളിച്ചതിന് ശേഷം അതായത് നമ്മുടെ ഹെയർക്ക് വാഷ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വെള്ളം നമ്മൾ ഒഴിച്ച് നമ്മുടെ ഹെയർ കഴുകില്ലേ അതെല്ലാം കഴിഞ്ഞ ശേഷം ഈ ഒരു വെള്ളം വെച്ച് നമ്മുടെ ഹെയർ ഒന്ന് വാഷ് ചെയ്യുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹെയർ വാഷ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ നമ്മൾ സാധാരണ വെള്ളം വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഷാമ്പു വാഷ് ചെയ്തോ ഒന്നും നമ്മൾ ഹെയർ വാഷ് ചെയ്യില്ല ഈ ഒരു വെള്ളം ലാസ്റ്റായിട്ട് നമ്മൾ കഴുകി ജസ്റ്റ് തോർത്തി കയറുക അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്മളൊരു ആഴ്ചയിൽ 2 times ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് ടെക്സ്ചർ മാറുന്നതും നമ്മളുടെ ഒരു ഫ്രിസിനെസ് മാറുന്നതും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഗൈസ് അതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കണം ആയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വലിയ പാടൊന്നും ഇല്ലല്ലോ ഇപ്പം തന്നെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്നിങ്ങനെ നോക്കിയിട്ടിരിക്കുകയാണ് ഞാൻ ആ ഒരു വെള്ളം പറ്റി നല്ലതാണ് നിങ്ങൾ ചെയ്തോ ഇല്ല സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോക്കെ എൻ്റെ വീഡിയോയുടെ ഈ സൈഡിൽ തന്നെ ഉണ്ടാവും റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്തേ ഒരു കുട്ടി സ്നേഹമായിട്ട് അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അത് വരയ്ക്കും ബൈ ബൈ